ഞാൻ വന്നിരിക്കുന്നത് പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെസഹ വ്യാഴാഴ്ച എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും ഉണ്ടാക്കുന്ന ഒന്നാണ് പെസഹ അപ്പവും പെസഹ പാലും. പെസഹ അപ്പം നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കലത്തപ്പമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം, ഇൻട്രി അപ്പം എന്നൊക്കെ പറയും, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ഇൻട്രിയപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അരിയും ഉഴുന്നുമാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിനാണ് ഞാനിപ്പോൾ അളവ് പറയുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ്സാണ് അരി എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അളവിനുണ്ടാക്കിയാൽ നമുക്ക് രണ്ടപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഗ്ലാസ് അളവിന് തന്നെ അര ഗ്ലാസ് ഉഴുന്ന്, ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ നേരെയെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. നന്നായിട്ട് കുതിർത്തിയ ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. പെസഹയുടെ അന്ന് നമ്മൾ വൈകിട്ടാണ് മിക്കവാറും തന്നെ അപ്പം ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഇത് അരച്ച് നമുക്ക് അവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ അരിയും ഉഴുന്നും ഞാൻ നന്നായിട്ട് കഴുകി ഇതാ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് കുതിർന്ന് ഇരിപ്പുണ്ട്. ഇനി ഇത് ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അരി ഉഴുന്നും ഒരുമിച്ച് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ കൂടിയ അളവിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അരി ഉഴുന്നും സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് അര ഗ്ലാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് പാടാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് കണ്ടോ, ഒട്ടും തരിയില്ലാതെ നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇത് കിട്ടുകയും വേണം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നിന് ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇനി നമുക്കതിലേക്കുള്ള തേങ്ങ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ആ അരി അളന്നെടുത്ത ആ ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ്സാണ് ഞാൻ തേങ്ങ ചിരകിയതെടുത്തിരിക്കുന്നത്. അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ 1/6 കുഞ്ഞുള്ളി വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ ജീരകം കൂടെ ചേർക്കാം. ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അരി ഉഴുന്നു അരച്ചപ്പോൾ നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചത്. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കുറച്ച് തരിത്തരിപ്പോടെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇതിൽ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഉഴുന്നിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം. 1/3 സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 മണിക്കൂർ നേരം നമ്മളിത് വെച്ചാൽ മതി. ഒട്ടും പുളിച്ചു പോകാനായിട്ട് ഇത് അനുവദിക്കരുത്. കാരണം നമുക്കറിയാം പെസഹ പെരുന്നാളെന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നാണ് നമ്മൾ പറയുക. നമ്മളിതിനകത്ത് ഉഴുന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പുളിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/2 മണിക്കൂർ മാത്രം ഇത് വെച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് അടച്ച് 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരളവിന് നമുക്കൊരു 2 അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് ആവി കയറ്റാനായിട്ട് വെക്കുന്നത്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള വട്ടത്തിലുള്ള ഏത് പാത്രമാണേലും നമുക്കെടുക്കാം. അതിനകത്ത് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് കോരി ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ ഇത് വേവിക്കാനെടുക്കുന്ന അല്ലെങ്കിൽ ആവിയിൽ വെന്ത് വരാനെടുക്കുന്ന സമയം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറും. നമ്മൾ പെസഹയ്ക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ വെഞ്ചിരിച്ച കുരുത്തോല കൊണ്ടുള്ള കുരിശൂടെ വെച്ചിട്ടാണ് നമ്മൾ അപ്പം പുഴുങ്ങിയെടുക്കുക. നിങ്ങൾ പെസഹയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു കുരിശൂടെ വെച്ചിട്ട് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവി കയറ്റുന്ന പാത്രത്തിലോ നമുക്ക് വെച്ചിട്ട് ഇത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ ടൂത്ത്പിക്കോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ വിട്ടു വന്നാൽ ഇത് വെന്തു എന്നാണ് അർത്ഥം. ഏകദേശം 20 മുതൽ 25 മിനിറ്റ് മതി നമ്മളിപ്പോൾ ഒഴിച്ച ഈ ഒരു തിക്നെസ്സിൻ്റെ അത് വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇൻട്രിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും പെസഹയുടെയും ഈസ്റ്ററിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.